Good morning, dear students. NSNSM IT-യുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിസ്റ്റൺ റിംഗ്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പിസ്റ്റൺസ് ആണ്, ടൈപ്പ് ഓഫ് പിസ്റ്റൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിസ്റ്റൺ റിംഗ്സിനെ കുറിച്ചാണ്. എത്ര ടൈപ്പ് റിംഗ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് റിംഗ്സ് ആണ് നോർമലായി പിസ്റ്റണിൽ കാണപ്പെടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കംപ്രഷൻ റിംഗ്, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഓയിൽ റിംഗ്. ഓക്കെ, അതിനകത്ത് കമ്പ്രഷൻ റിംഗാണ് ഒരു പിസ്റ്റന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്നത് കമ്പ്രഷൻ റിംഗുകളാണ്. ആ കമ്പ്രഷൻ റിംഗുകളെ ആ റിംഗ്സിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിന് അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്, അത് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പഠിക്കാം. പിന്നെ അതിനു മുമ്പ് പിസ്റ്റൺ റിംഗ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ് പിസ്റ്റൺ റിംഗ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിസ്റ്റൺ റിംഗ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ് പിസ്റ്റൺ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നമ്മളിപ്പോൾ പിസ്റ്റൺ എന്ന് പറയുന്നത് മേക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെറ്റീരിയൽസ് മനസ്സിലാക്കി വെക്കുക. പിസ്റ്റൺ റിംഗ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ് പിസ്റ്റൺ റിംഗ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് കംപ്രഷൻ റിംഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കംപ്രഷൻ റിംഗുകൾ തന്നെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അഞ്ച് ടൈപ്പ് കംപ്രഷൻ റിംഗുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാംഗുലർ റിംഗ്സ്. റിംഗിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ടേപ്പർ ഫേസ്ഡ് റിംഗ്സ്. മൂന്നാമത്തത് ബാരൽ ഫേസ്ഡ് റിംഗ്സ്. നാലാമത്തത് ഇൻസൈഡ് ബെവൽ റിംഗ്സ്. അഞ്ചാമത്തത് കീ സ്റ്റോൺ റിംഗ്സ്. അതിൽ ഒന്നാമത്തത് റെക്ടാംഗുലർ റിംഗ്സ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന എല്ലാം റെക്ടാംഗുലർ ആയിട്ടുള്ള റിംഗ്സ് ആണ്. അതിന്റെ അതായത് ഈ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ലൈനറാണ്, സിലിണ്ടറിന്റെ ലൈനർ പോർഷൻ ആണ്. കട്ട് ചെയ്തുള്ള ഫിഗർ ആയിട്ടാണ് സ്ക്രാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഷേപ്പ് ഉണ്ടോ, ആ ഷേപ്പിനെ പറയുന്ന പേരാണ് റെക്ടാംഗുലർ ഷേപ്പ് ആയിട്ട്. അത് റെക്ടാംഗുലർ ഫേസ് റിംഗ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടേപ്പർ ഫേസ്ഡ് പിസ്റ്റൺ. ടേപ്പർ ഷേപ്പ് ആയിരിക്കും. ടേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ടേപ്പർ പിസ്റ്റണെ കുറിച്ച് പഠിച്ചപ്പോൾ അഗ്രം ഷാർപ്പായിട്ട് വരുന്ന ടൈപ്പ് പിസ്റ്റൺസിനെയാണ് ടേപ്പർ പിസ്റ്റൺ എന്ന് പറയുന്നത്. ടേപ്പർ പിസ്റ്റൺ എന്ന് പറയുന്നത് ഷാർപ്പായിട്ട് വരുന്നത്. ഇതിനകത്ത് വരുമ്പോൾ പിസ്റ്റൺ ടേപ്പർ റിംഗ്സ് ആണ് വരുന്നത്. ടേപ്പർ ഫേസ് ടേപ്പർ ഷേപ്പിൽ ആയതുകൊണ്ടാണ് ടേപ്പർ ഫേസ് റിംഗ്സ് എന്ന് പറയുന്നത്. ആ ടേപ്പർ ഫേസ് റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അഗ്രം വന്നിട്ട് അതിന്റെ ടിപ്പ് വന്നിട്ട് ടേപ്പർ ഷേപ്പിലായിരിക്കും. ടേപ്പർ ഷേപ്പിൽ ഇങ്ങനെയായിരിക്കും അഗ്രം വന്നിട്ട് ടേപ്പർ ഷേപ്പിലിരിക്കും. ഈ പോർഷൻ ടേപ്പർ ഷേപ്പിൽ ഇരിക്കും, അതുകൊണ്ട് അതിന് ടേപ്പർ ഫേസ്ഡ് റിംഗ്സ് എന്ന് പറയുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ബാരൽ ഫേസ്ഡ് റിംഗ്സ് ആണ്. അത് ബാരൽ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ബാരൽ എന്താണ്. ബാരൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ, ഓയിലിന്റെ ബാരൽ അല്ല. അപ്പൊ അതിനെന്ത് ഷേപ്പാണ്, അതൊരു ഒരു റൗണ്ട് ഷേപ്പാണ് അല്ലേ. ഒരു റൗണ്ട് ഷേപ്പായിരിക്കും. ആ റൗണ്ട് ഷേപ്പിൽ വരുന്നതിന് ബാരൽ ഫേസ്ഡ് എന്ന് പറയും. ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു റിംഗ്സിനെ പറയുന്ന പേരാണ് ബാരൽ ഫേസ്ഡ് റിംഗ്സ്. അടുത്ത വന്നിട്ട് ഇൻസൈഡ് ബിവൽ റിംഗ്സ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കട്ടിംഗ് ആണ് കൊടുത്തിരിക്കും. ഒരു സ്റ്റെപ്പ് കട്ടിംഗ് ആണ് കൊടുത്തിരിക്കും പിസ്റ്റണിനകത്ത്. ഈ ഇൻസൈഡ് ബിവൽ റിംഗ്സിനകത്ത് സ്റ്റെപ്പ് കട്ടിംഗ് കൊടുത്തിരിക്കും, അതിനെയാണ് ഇൻസൈഡ് ബിവൽ റിംഗ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് കീ സ്റ്റോൺ. ഒരു കീ സ്റ്റോണിന്റെ ഷേപ്പിൽ കൊടുത്തിരിക്കും കീ സ്റ്റോൺ. കീ സ്റ്റോണിന്റെ ഷേപ്പിൽ റിംഗ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ആ റിംഗ്സിനെ പറയുന്ന പേരാണ് കീ സ്റ്റോൺ റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് റിംഗ്സ് ആണ്. ടൈപ്പ് ഓഫ് റിംഗ്സ് എന്ന രണ്ട് ടൈപ്പ് റിംഗ്സുകളുണ്ട്, ഓയിൽ റിംഗ്സും കംപ്രഷൻ റിംഗ്. രണ്ട് ടൈപ്പ് റിംഗ്സ്. ആ ഒരു പിസ്റ്റന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എപ്പോഴും വരുന്നത് എന്ത് റിംഗ് ആയിരിക്കും, കംപ്രഷൻ റിംഗുകളായിരിക്കും മുകളിൽ വരുന്നത്. താഴെ വരുന്നത്
ഹോൾ റിംഗ്സ് ആയിരിക്കും. ഹോൾ റിംഗ്സിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഹോൾ റിംഗ്സിന്റെ തൊട്ട് ബാക്കിലായിട്ട് പിസ്റ്റനകത്ത് ഹോൾ ഹോൾസ് ഡ്രൈൻ ചെയ്തിരിക്കും, ഡ്രിൽ ചെയ്തിരിക്കും. അപ്പോൾ ഈ കംപ്രഷൻ റിങ്ങുകളെ തന്നെ നാല് ടൈപ്പ് കംപ്രഷൻ റിങ്ങാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. മൊത്തം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അഞ്ചാണെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ നാലെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് അതിന്റെ ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റെക്ടാങ്കുലർ റിങ്സ് ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിങ്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ടൈപ്പാണ്. ടേപ്പർ ഫേസ്, ടേപ്പർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് ടേപ്പർ രീതിയിലായിരിക്കും. ടേപ്പർ രീതിയിലായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ടേപ്പർ ഫേസ് വിസൻ എന്ന് പറയുന്നത്. ടേപ്പർ ഫേസ് വിസൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തുവെക്കുക, അഗ്രം ഇങ്ങനെ കൂടുത്തിരിക്കുന്ന പൊസിഷൻ, അഗ്രം ഷാർപ്പായിട്ടുള്ള ഈ ഇതിന്റെ ടിപ്പ് പോലെ, ഇതാണ് ടേപ്പർ. അഗ്രഭാഗം കൂർത്ത് വരുന്നതിന് ടേപ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ ടേപ്പർ ഫേസ് ഈ നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഈ നെയിംസ് അടിസ്ഥാനത്തിൽ റെക്ടാങ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് മനസ്സിലാക്കും. റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതിന് റെക്ടാങ്കുലർ റിംഗ്സ് എന്നും, ടേപ്പർ രീതിയിലുള്ളതിന് ടേപ്പർ റിംഗ്സ് എന്നും, ബാരലിന്റെ ഷേപ്പിൽ, ബാരൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്, ആ ബാരൽ ഫേസ് റിംഗ്സിന് ബാരൽ റിംഗ്സ് എന്നും, ഇൻസൈഡ് ബേവൽ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കട്ടിങ് കൊടുത്തിരിക്കും, അതാണ്. പിന്നെ കീസ്റ്റോൺ റിംഗ്സ്, കീ ഷേപ്പിലുള്ളതിന് കീസ്റ്റോൺ റിംഗ്സ് എന്നും പറയും. ഓക്കെ, അപ്പം പിസ്റ്റൺ ഈ പിസ്റ്റൺ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റൈൻ കൊണ്ടാണ് പിസ്റ്റൺ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനാണ് പിസ്റ്റൺ റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കംപ്രഷൻ നടക്കുമ്പോൾ പിസ്റ്റണിനകത്ത് പവർ സ്ട്രോക്കിൽ പവർ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എയർ ഫ്യുവൽ മിശ്രിതം കത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? പവർ ജനറേറ്റ് ആവും. ആ പവർ ജനറേറ്റ് ആകുമ്പോഴത്തേക്ക് ഗ്യാസസ് ഉണ്ടാവും. വാതം മറ്റു ഗ്യാസും ഓയിലും താഴേക്ക് ലീക്കായി പോവാൻ, അതായത് കമ്പസ്റ്റൻ ചേംബറിൽ നിന്ന് ക്രാങ്ക് കേസിലേക്ക്. ക്രാങ്ക് കേസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രാങ്ക് കേസ് സിലിണ്ടർ ബ്ലോക്കിന്റെ ലോവർ മോസ്റ്റ് പോസ്റ്റിനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ്. ആ ക്രാങ്ക് കേസിലേക്ക് ലീക്കായി പോകാതെ കവർ ചെയ്ത് ഒരു സീലാക്കിയിട്ട് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിംഗ്സ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഓയിലും കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ലീക്കായി പോകാതെ ഒരു സീൽ, ആക്ടിങ് ആസ് എ സീൽ ആയിട്ട് ആ ഗ്യാസസിനെ പിന്നെ ഓയിലിനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീക്കായി, ഞാൻ ക്രാങ്ക് കേസിലേക്ക് ലീക്കായി പോകാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീലായിട്ടാണ് നമ്മൾ കംപ്രഷൻ ഈ റിംഗ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ റിംഗ്സിന്റെ ഫംഗ്ഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഒരു റിംഗ്സിന്റെ ഫംഗ്ഷൻ എന്ന്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റിംഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലിനെയും ഗ്യാസിനെയും ലീക്കായി പോവാതെ എവിടേക്ക്, കംപ്രഷൻ ക്രാങ്ക് കംപ്രഷൻ റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓയിൽ റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ വോളിനകത്ത് നിന്ന് ക്രാങ്ക് കേസിലേക്ക് ഓയിലും ഗ്യാസസും ലീക്കായി പോവാതിരിക്കാൻ വേണ്ടി ഒരു സീലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പ്രിവെന്റിങ് ആസ് എ സീൽ ഓൺ ഗ്യാസസ് ആൻഡ് ഓയിൽ ടു കംപ്രഷൻ ക്രാങ്ക് കേസ്, ലീക്കേജ് ഓഫ് ക്രാങ്ക് കേസ്, ലീക്കേജ് ആയിട്ട് ക്രാങ്ക് കേസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഒരു മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും കംപ്രഷൻ റിങ്ങുകൾ രണ്ട് മുതൽ മൂന്ന് റിങ്സ് വരെ ഉപയോഗിക്കും. ഒരു പിസ്റ്റന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ രണ്ടോ മൂന്നോ കംപ്രഷൻ റിങ്ങുകളാണ്. ഒരു ഓയിൽ റിംഗ് ആണ്, ചിലപ്പോൾ വലിയ ഹെവി ഡ്യൂട്ടി എഞ്ചിൻസ് ആണെങ്കിൽ രണ്ട് പിന്നെ ഓയിൽ റിങ്ങും പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ റിങ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റണിനകത്ത് ഈ പവർ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും? പവർ ഉണ്ടാവും. അപ്പൊ അവിടെ ഫയർ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് പറ്റും? ഈ പിസ്റ്റന്റെ മേലുള്ള ടെമ്പറേച്ചറിനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫറേഷൻ അവിടെ നടക്കണ്ടേ? എങ്കിലും അല്ലെങ്കിൽ പിസ്റ്റൺ എന്ത് പറ്റും? മെൽറ്റായിരിക്കും. ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ റിംഗ്സ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? രണ്ട് ടൈപ്പ് റിംഗ്സ് ഉണ്ട്. ഒന്ന് കംപ്രഷൻ റിംഗ്. കംപ്രഷൻ റിംഗ് എവിടെയാണ് വരുന്നത്? പിസ്റ്റന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്ന റിംഗ്സിനെ പറയുന്ന പേരാണ് കംപ്രഷൻ റിംഗ്.
ലോവർ മോസ്റ്റ് പൊസിഷനിൽ വരുന്ന റിംഗ്സിനെ പറയുന്ന പേരാണ് വൂവൽ റിംഗ്. ഓക്കെ, അതിനകത്ത് കംപ്രഷൻ റിംഗിനെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചത്. ഒന്നാമത്തെ റെക്ടാംഗുലർ, ടേപ്പർ ഫേസ്, ബാരൽ ഫേസ്, ഇൻസൈഡ് ബേവൽ, കീസ്റ്റോൺ, ഇങ്ങനെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ അഞ്ച് ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിംഗ്സിന്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് അതിന് മനസ്സിലാക്കിയെടുക്കാം ഇന്ന ഷേപ്പ്. ഇപ്പം ടേപ്പർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ടേപ്പർ ഫേസ്, ബാരൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാരൽ, കീസ്റ്റോണിന്റെ ആകൃതി ആണെന്നുണ്ടെങ്കിൽ കീസ്റ്റോൺ ടൈപ്പ്, റെക്ടാംഗുലർ ആണെന്നുണ്ടെങ്കിൽ റെക്ടാംഗുലർ ഫേസ്. ആ ഫേസ് റിംഗ്സിന്റെ ഫേസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വിസൻ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റ് ആയിരുന്നു. ഹൈ ഗ്രേഡ് കാസ്റ്റ് ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെറ്റീരിയൽ മനസ്സിലാക്കി വെക്കുക. പിസൺ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റ് ആയിരുന്നു കൊണ്ടാണ് പിസൺ റിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.